അഴിമതിയോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന മോദിയുടെ നിർദ്ദേശത്തിന് പിന്നാലെ മുൻ ജമ്മു കാശ്മീർ ഗവർണറുടെ ഒരു അനുഭവക്കുറിപ്പ് വൈറലാകുന്നു. കയ്യിലൊന്നും ഇപ്പോഴുമില്ല, സ്വന്തമായി ഒരു വീടില്ല, 5 ജോഡിയിൽ കൂടുതൽ വസ്ത്രങ്ങളില്ല. എന്നിട്ടും ചങ്കൂറ്റത്തോടെ വേണ്ടെന്ന് വെച്ചത് കോടികൾ. പ്രധാനമന്ത്രി മോദിയുടെ പിന്തുണ തനിക്കുണ്ടായി എന്നത് ഏറ്റവും വലിയ ഭാഗ്യമായി കണക്കാക്കി. അഴിമതിക്ക് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് മാത്രം കയ്യിൽ വരാതെ പോയ 300 കോടിയുടെ കണക്കും, ഒപ്പം കാശ്മീരിലേക്ക് പോയപ്പോൾ കയ്യിൽ കരുതിയ 5 ജോഡി വസ്ത്രങ്ങളുടെ കണക്കും പങ്കുവെച്ച് മുൻ കാശ്മീർ ഗവർണർ അഴിമതിക്ക് മുന്നിൽ താൻ മുഖം തിരിച്ച കഥ പറയുന്നു. അംബാനിയുമായും RSS ബന്ധമുള്ള ആളുമായും ബന്ധപ്പെട്ട 2 ഫയലുകൾക്ക് അനുമതി നൽകിയാൽ 300 കോടി രൂപ കൈക്കൂലി വാഗ്ദാനം ചെയ്തിരുന്നതായി ജമ്മു കാശ്മീർ മുൻ ഗവർണർ സത്യപാൽ മാലിക്കിന്റെ വെളിപ്പെടുത്തൽ. എന്നാൽ താൻ ആ കരാറുകൾ കണ്ണടച്ച് റദ്ദാക്കിയെന്നും അതിന് ഏറ്റവും കൂടുതൽ പിന്തുണ തനിക്ക് നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിയോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്ന നിലപാടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചതെന്നും ഇപ്പോൾ മേഘാലയ ഗവർണറായ സത്യപാൽ മാലിക്. ഏറ്റവും കൂടുതൽ അഴിമതി രാജ്യത്ത് നടക്കുന്നത് കാശ്മീരിലാണ്. കാശ്മീരിലെത്തിയ ശേഷം 2 ഫയലുകൾ അനുമതിക്കായി ഗവർണർക്ക് മുന്നിൽ വന്നു. ഒന്ന് അംബാനിയുമായും മറ്റൊന്ന് RSS ബന്ധമുള്ള ഒരു വ്യക്തിയുടേതും ആയിരുന്നു. മെഹബൂബ മുഫ്തി സർക്കാരിൽ മന്ത്രിയായിരുന്ന ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഏറെ അടുപ്പമുണ്ട് എന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നത്. ഈ 2 കരാറുകളുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്ന് അതത് സെക്രട്ടേറിയറ്റുകളിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചു. ഫയലുകൾക്ക് അനുമതി നൽകിയാൽ 180 കോടി രൂപ വെച്ച് പ്രതിഫലം ലഭിക്കുമെന്നും സെക്രട്ടറിമാർ അറിയിച്ചു. എന്നാൽ ഗവർണർ വഴങ്ങിയില്ല. താൻ കാശ്മീരിലേക്ക് വന്നത് വെറും 5 കുർത്തയും പൈജാമയുമായാണ്, പോകുമ്പോഴും അത് മാത്രമേ തന്റെ കയ്യിൽ കാണുകയുള്ളൂ എന്നും അദ്ദേഹം അവരോട് പറഞ്ഞു. സത്യപാൽ മാലിക് മറ്റൊന്നുകൂടി ചെയ്തു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനൊപ്പം ഒരു മുൻകരുതൽ എന്ന നിലയിൽ ഈ കാര്യങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. സ്ഥാനമൊഴിയാൻ താൻ തയ്യാറാണ് എന്നും പ്രധാനമന്ത്രിയോട് പറഞ്ഞു. താൻ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ആ ഫയലുകൾക്ക് താൻ അനുമതി നൽകില്ല എന്നും പ്രധാനമന്ത്രിയെ അറിയിച്ചു. അഴിമതിയോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ട എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മറുപടി. കശ്മീരാണ് രാജ്യത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ സ്ഥലമെന്നും മുൻ ഗവർണർ പറഞ്ഞു. മറ്റിടങ്ങളിൽ 4 മുതൽ 5% കമ്മീഷനാണ് ആവശ്യപ്പെടുന്നത്. കശ്മീരിൽ 15% കമ്മീഷൻ. തന്റെ ഭരണകാലത്ത് ഇത് അനുവദിച്ചിരുന്നില്ല എന്നും സത്യപാൽ മാലിക് വ്യക്തമാക്കി. 2 ഫയലുകളെക്കുറിച്ച് വിശദീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ ഇൻഷുറൻസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഫയലാണ് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2018 സത്യപാൽ മാലിക് ഗവർണറായിരിക്കെ അനിൽ അംബാനിയുടെ കമ്പനിയുമായുള്ള ഇൻഷുറൻസ് കരാർ റദ്ദാക്കിയിരുന്നു. റിട്ടയർമെന്റിന് ശേഷം താമസിക്കാൻ സ്വന്തമായി വീടില്ല എങ്കിലും താൻ അതേക്കുറിച്ച് ഓർത്ത് ആശങ്കപ്പെടുന്നില്ല എന്നുമാണ് സത്യപാൽ മാലിക് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഇത്തരത്തിലുള്ള ഭരണാധികാരികളും താഴേക്കിടയിലുള്ള ഉദ്യോഗസ്ഥരുമാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. സമൂഹത്തിലെ അഴിമതി, സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് അഴിമതി. എങ്ങനെയൊക്കെ നമ്മൾ അഴിമതി നിർത്തലാക്കാൻ അല്ലെങ്കിൽ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിച്ചാലും എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ എല്ലാം കണ്ണു വെട്ടിച്ച് അഴിമതി നടക്കുന്നു എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന, എനിക്ക് മറ്റൊന്നും വേണ്ട, എനിക്ക് സർക്കാരിൽ നിന്ന് കിട്ടുന്നത് മാത്രം മതി എന്ന് വിശ്വസിക്കുന്ന ഉദ്യോഗസ്ഥരും ഉന്നത ഉദ്യോഗസ്ഥരും ഭരണാധികാരികളുമാണ് നമ്മുടെ രാജ്യത്തിന് ആവശ്യം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.